വയനാട്ടിലെ ആളെക്കൊല്ലിയാന ബേഗൂർ വനമേഖലയിലെന്ന സൂചന. ആറാട്ടി സംഘം സ്ഥലത്തെത്തി. തിരുനെല്ലി പഞ്ചായത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഷിബു സി വി ഞങ്ങളുടെ ഒപ്പം ചേരുകയാണ്. ഷിബു, ഈ ബേഗൂർ മേഖലയെന്ന് പറയുന്നത് തിരുനെല്ലി പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രങ്ങളുമായി എത്ര അകലെയാണ്? ഒന്ന്. രണ്ട്, അവിടേക്ക് കൃത്യമായ സിഗ്നലുകൾ ലഭിക്കുകയും അവിടേക്ക് ആറാട്ടി സംഘം എത്തുകയും ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതിന്റെ തത്സമയ വിവരങ്ങൾ? അജിത്ഷാൻ ചോദിച്ചതുപോലെ, അതായത് ബേഗൂർ എന്ന് പറയുന്നത് ഒരു ജനവാസ, ഇത് ബേഗൂർ തിരുനെല്ലി പഞ്ചായത്തിൽപ്പെട്ട തോൽപ്പട്ടി വന്യജീവി സങ്കേതത്തിലെ ബേഗൂർ റേഞ്ചാണ്. ബേഗൂർ റേഞ്ച് എന്ന് പറയുന്നത് തിരുനെല്ലി പഞ്ചായത്തിന്റെ പൂർണ്ണമായും ഭാഗങ്ങൾ പെടുന്ന പ്രദേശങ്ങളാണ്. തിരുനെല്ലി പഞ്ചായത്ത് തന്നെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വന്യമൃഗ ശല്യമുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഒരു പഞ്ചായത്ത് കൂടിയാണ്. കാരണം ജനസംഖ്യ കുറവും വനമേഖല കൂടുതലും പട്ടികവർഗ്ഗക്കാർ ഏറ്റവും കൂടുതലുമായുള്ള പഞ്ചായത്താണ് ഈ തിരുനെല്ലി. അവിടെ തന്നെ ദൈനംദിനമാണ് കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാളും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലുള്ള ആളും ഈ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. അവിടെയാണ്, ഈ ബേഗൂർ വനമേഖലയിലാണ് ഇപ്പോൾ കാട്ടാന ഉള്ളത്, ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദൗത്യ സംഘം കൃത്യമായി ആനയെ ലൊക്കേറ്റ് ചെയ്ത് തന്നെ പിന്തുടരുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ആന നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് വനത്തിനുള്ളിൽ തന്നെയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഓരോ മണിക്കൂറിലും റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ ലഭിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ പറയുന്നത്. ചില മണിക്കൂറുകളിൽ മാത്രമാണ് ഇതിനൊരു ഇടവേള വരുന്നത്. അങ്ങനെയായാൽ പോലും ഈ മണിക്കൂറിൽ ലഭിക്കുന്ന സിഗ്നൽ അനുസരിച്ച്, വിവരം അനുസരിച്ച് അവർ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും അതിന് പിന്തുടരുകയും ചെയ്യുന്ന ഒരു കീഴ്വഴക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും മയക്കുടി വെക്കാൻ ഇനി വൈകുന്നേരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇവിടെ ചൂട് വളരെ കൂടിയിട്ടുണ്ട്. താപനില അനുസരിച്ചാണെങ്കിൽ ആനയെ മയക്കുടി വെക്കാൻ ഇനി ഉച്ചയ്ക്ക് സാധിക്കില്ല. അങ്ങനെ ഇതുവരെ ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല. എവിടെയും ആ ഉച്ചയ്ക്ക് ആനയെ മയക്കുടി വെച്ച ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് പിന്തുടർന്ന് ആ മയക്കുടി വെക്കാനുള്ള അനുകൂലമായ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവർ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ആനയെ മയക്കുപടി വെച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കാനും തണുപ്പിക്കാനുമുള്ള, ശരീരം തണുപ്പിക്കാനുമുള്ള ഒരു സൗകര്യം ഉണ്ടാവണം. അത് അതിനുള്ള സൗകര്യം കൂടി അവർ നോക്കുന്നുണ്ട്, സ്ഥലം കൂടി നോക്കുന്നുണ്ട്. അങ്ങനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ, ശരീരോഷ്മാവ് താഴ്ന്നു കഴിഞ്ഞാൽ ആനയെ കൊങ്കിയാനകളെ ഉപയോഗിച്ച് വണ്ടിയിൽ കയറ്റാൻ, അതായത് എലഫന്റ് ആംബുലൻസിൽ കയറ്റാനുള്ള ഒരു സാഹചര്യം വേണം. അതിന് വാഹന സൗകര്യം, വാഹനം പോകുന്ന വലിയ ലോറി പോകുന്ന വഴി സൗകര്യം വേണം. അപ്പോൾ ഏറെ ദൂരം നടത്തിക്കൊണ്ട് വരിക എന്നുള്ളത് പ്രായോഗികമല്ല. ഇത്രയും അനുകൂലമായ സാഹചര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഇതിനാണ് വനംവകുപ്പിന്റെ RRT ടീം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഇപ്പോഴത്തെ ഈ ഇപ്പോ ഷിബു പറഞ്ഞല്ലോ, ഈ വനമേഖല തിരുനെല്ലിക്കാട്, തിരുനെല്ലി പഞ്ചായത്തിൽപ്പെടുന്ന ഈ വനമേഖലയിൽ ഭൂമിശാസ്ത്രപരമായി എങ്ങനെയാണത്? കാരണം അവിടെ ആനയെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മയക്കുവെടി വെക്കുന്നതിന് ഇപ്പോൾ ഉച്ചയായതുകൊണ്ടുള്ള തടസ്സമല്ല ഞാൻ ചോദിക്കുന്നത്, ഭൂമിശാസ്ത്രപരമായ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഇനി മയക്കുവെടി വെക്കാതെ ഈ ആന എവിടേക്കാണ് പോകാൻ സാധ്യതയുള്ളത്? മയക്കുവെടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മയക്കുവെടി വെച്ചില്ല എങ്കിൽ കർണാടകത്തിലേക്കാണ് പോവുക. കാരണം തിരുനെല്ലി പഞ്ചായത്തിന്റെ പൂർണ്ണമായും ഭൂരിഭാഗം മേഖലയും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. ഒന്നാമത് ഇപ്പൊ നമുക്കറിയാം, ആളുകൾക്കൊക്കെ, മലയാളി പ്രേക്ഷകർക്കൊക്കെ ഒരു വിഷം പരിചയമുള്ളതായിരിക്കും തിരുനെല്ലി അമ്പലം. തിരുനെല്ലി അമ്പലം സ്ഥിതി ചെയ്യുന്ന, ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ പിൻവശം, അതായത് ബ്രഹ്മഗിരി മലനിരകൾ, ട്രക്കിംഗ് ഒക്കെ നടക്കുന്ന ബ്രഹ്മഗിരിയാണ്. ബ്രഹ്മഗിരി മലനിരകളിലേക്ക്, പക്ഷിപാതാളത്തിലേക്ക് വിനോദസഞ്ചാര കേന്ദ്രമാണ്. അവിടേക്കൊക്കെ നമ്മൾ പോകണമെങ്കിൽ ഒരു ഭാഗം കർണാടക വനംവകുപ്പിന്റെ വനത്തിന്റെ ഭാഗത്തുകൂടി കയറിയ ശേഷമാണ് വീണ്ടും നമ്മൾ തിരുനെല്ലി പഞ്ചായത്തിൽപ്പെട്ട ഈ പക്ഷിപാതാളത്തിലേക്ക് എത്തുക. അത്രയ്ക്കും എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി ഭൂപ്രദേശം കർണാടകവുമായി നേരെ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് വനമേഖല തന്നെ പങ്കിടുന്നതിനാൽ ഈ വന്യമൃഗങ്ങൾക്ക് അതിർത്തി, നമ്മൾ ഈ പറയുന്ന മാനുഷികമായ അതിർത്തികളോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ അതിർത്തികളോ ഇല്ലാത്തതിനാൽ തന്നെ ആന വന്ന വഴിയും അത് തന്നെയാണ്. ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ഇപ്പോഴത്തെ ആന വന്ന വഴി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് വന്ന വഴിയെ തിരിച്ചെത്തിയതിനാൽ, ഇത്രയും ദിവസത്തെ ഈ സഞ്ചാരമൊക്കെ കഴിഞ്ഞ് അതേ പാതയിൽ എത്തിയതിനാൽ തിരിച്ച് കർണാടകത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിചയമുള്ളവരെല്ലാം പറയുന്നത്. തീർച്ചയായും ഈ ദൗത്യ സംഘത്തിന്റെ അടുത്ത ശ്രമം എന്തൊക്കെയാണ്? ഈ ആനയെ ഈ കർണാടകത്തിലേക്ക് കയറ്റി വിടുകയാണോ, അതായിരിക്കുമോ ഉദ്ദേശം? അതോ മയക്കുവെടി വെച്ചതിന് ശേഷം ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക്, മുത്തങ്ങയിൽ ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരിക്കുമോ? എന്തായിരിക്കും ദൗത്യ സംഘത്തിന്റെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം? കർണാടകത്തിലേക്ക് തുരത്താൻ കേരള വനംവകുപ്പ് ഇപ്പോൾ മുതിരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഇപ്പോഴും പ്രതിഷേധം ചെറിയ തോതിലൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയും ഇത് സംബന്ധിച്ചായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതായത് മയക്കുവെടി വെക്കാൻ ഉത്തരവിട്ട ആനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നു എന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം. ഇന്നും അതേ ആരോപണവും പരാതിയും ഉന്നയിച്ച് ചെറു സംഘങ്ങളായി അവിടെ ആളുകൾ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്.
നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള വനം വകുപ്പ് എന്തായാലും ആനയെ തുരത്താനുള്ള ഒരു സാധ്യത നടപടി എടുക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ജൈവികമായ സാഹചര്യം കൊണ്ട് അങ്ങോട്ട് മാറിയാൽ, കാരണം ഈ കർണാടക വനത്തിലേക്ക് തുരത്തി വിട്ടാലും അവൻ വിശക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് തിരികെ എത്താം അല്ലേ? കർണാടക വനമേഖലയിലേക്ക് പോകാൻ പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതൊരു വിശാലമായ വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം സ്ഥലങ്ങളും സ്ഥല സൗകര്യങ്ങളും ഉള്ളതിനാൽ പെട്ടെന്ന് ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യത ഇല്ല. വന്ന റൂട്ടിൽ തന്നെ തിരിച്ചതേപോലെ പോകാനാണ് സാധ്യത. പക്ഷെ അതിന് മുൻപ് തന്നെ ആനയെ പിന്തുടർന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തിൽ നിന്ന് ഓടിക്കാതെ പ്രകോപിപ്പിക്കാതെ കാടിലേക്ക് ഉൾവനത്തിലേക്ക് വിടാതെ മയക്കുകയറി നിൽക്കാൻ പറ്റുമോ എന്ന കാര്യമാണ് വനംവകുപ്പ് നടത്തിക്കൊണ്ടത്. അതിനുവേണ്ടി തന്നെ വേണ്ടി വന്നാൽ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റിയ മേലധികാരികൾ വരെ ഇവിടെയുണ്ട്. നോർത്ത് കേരള CCF KS ദീപയുണ്ട്, അതുപോലെ തന്നെ DFOമാരുണ്ട്. ഇതിൽ പ്രാവീണ്യം നേടിയ വിദഗ്ധരുണ്ട്, മയക്കുവെടി വെക്കാനുള്ളവരുണ്ട്, ഒന്നും തെറ്റാതെ മയക്കുവെടി വെക്കാൻ പറ്റിയ വൈദഗ്ധ്യം നേടിയവരുണ്ട്. എല്ലാ പഴുതുകളും അടച്ചുള്ള ദൗത്യമാണ് RRT സംഘം ഇപ്പോൾ നടത്തുന്നത്. നേരത്തെ ഈ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പ്രധാനപ്പെട്ട ഒരു ഭീഷണി മാറണമെങ്കിൽ ഈ വനവും ജനവാസവുമായി ബന്ധപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ കരിങ്കൽ ഭിത്തികളൊക്കെ സ്ഥാപിക്കുക, ഇങ്ങനെ വേർതിരിക്കണം വനവുമായിട്ട്, എന്നാൽ മാത്രമേ ശാശ്വത പരിഹാരമാവുകയുള്ളൂ. ബാക്കിയെല്ലാം കതിരിന്മേൽ വളം വെക്കുന്നത് പോലെയാണെന്നാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഭീഷണികൾ അടിയന്തരമായി ഉണ്ടാകുമ്പോൾ മയക്കുവെടി പോലെയുള്ള സംവിധാനങ്ങളിലേക്ക് നീങ്ങേണ്ട നാം നിർബന്ധിതമാവുകയാണ്. അതെ, ഇപ്പോൾ നടക്കുന്നതൊക്കെ താൽക്കാലികമായ ആശ്വാസ നടപടികളാണ്. പെട്ടെന്നുള്ള ദുരന്തം അപകടം ഒഴിവാക്കുക എന്നുള്ള താൽക്കാലിക നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുട്ടുശാന്തിക്കുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ശാശ്വതമായുള്ള പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു 600 കോടി രൂപയുടെ ഒരു പദ്ധതി, അതായത് 150 രൂപയുടെ ഒരു പദ്ധതിയും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടു കൂടി നടപ്പിലാക്കാൻ ചർച്ചയിൽ ഉണ്ട്. അതിനൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവണം. അതുപോലെ തന്നെ 450 രൂപയുടെ ഒരു പദ്ധതി, ഒരു പാക്കേജ് നേരത്തെ ചർച്ച ചെയ്ത് അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിഗണനയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ 450 പ്ലസ് 150 ചേർത്ത് 600 രൂപയുടെ ഒരു പാക്കേജ് വന്നാൽ വയനാടിന്റെ ഏകദേശ വനമേഖലയിലും ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് ഈ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതിനുള്ള അനുമതികളുണ്ട്, സാങ്കേതിക അനുമതികൾ ലഭിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഈ അജിയുടെ മൃതദേഹ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി, വലിയ അർത്ഥത്തിൽ ഒക്കെയാണ് ജനങ്ങൾ അവിടെ ഇത് മൃതദേഹവുമായി കൊണ്ടുവന്നത്, വലിയ ചർച്ചകൾ. ഒടുവിൽ അവർക്ക് 10 ലക്ഷം രൂപയും ജോലിയും ഒക്കെ സർക്കാർ വാഗ്ദാനം ചെയ്യുന്ന ഉറപ്പ് ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെയാണ് ശ്രമിച്ചത്. എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം? മറ്റ് ചടങ്ങുകൾ എന്താണ്? അജിയുടെ കാര്യം, അജിയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട 100 ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി പടമലയിലെ അജിയുടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 പടമല സെന്റ് അൽഫോൺസ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പെരുന്നേടമൊക്കെ അവിടെ സ്ഥലത്തെത്തിയിരുന്നു. ഇന്നും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ രൂപത ബിഷപ്പ് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ഏതായാലും സമൂഹത്തിന്റെ നാനാ തുറകളിൽ പെട്ടവ ആളുകൾ നാടിന്റെ നാനാഭാഗത്തു നിന്ന് ഇവിടേക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തുന്നു. ഇനി ഒരാൾക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകരുത്, ഇതുപോലൊരു കാഴ്ച കാണാൻ അവസരം ഉണ്ടാകരുത് എന്ന പ്രാർത്ഥനയോടെയാണ് അവരെല്ലാവരും മടങ്ങുന്നത്.